തമിഴ്നാട്ടിൽ പനീർസെൽവം പിന്നെയും തെറിച്ചല്ലോ. കണ്ണിരിമ്മി തുറക്കുമ്പോഴേക്കും തോഴൻ പോയി, തോഴി വന്നില്ലേ. പോഴൻ പോയി തോഴി വന്നു എന്ന് പറയുന്നതാവും കുറച്ചുകൂടെ ശരി. പാണ്ഡ്യനാട്ടിലല്ലാതെ ലോകത്തോരിടത്തും ഇത് നടക്കില്ല. നിങ്ങൾ എന്തിന്റെ അവസരണ്ട്? കെട്ടിയോ മയ്യത്തായ കെട്ടിയോളൂ. ഉമ്മ പോകുമ്പം പുള്ളിയും കസേര പിടിക്കുന്ന ഒരു നാട്ടിൽ തോഴി കസേര കയറുന്നത് ഇമ്മളി വലിയ കാര്യാന്ന. എന്തായാലും ഇങ്ങനെയുണ്ടോ? ബോയ്സ് ഗാർഡനിലെ അടുക്കള മരിക്കുന്ന പോലെയാണോ ഒരു ജയിറ്റ് മരിക്കുന്നത്? അങ്ങനെ ചോദിച്ചാ, ഇതേ തമിഴ്നാട്ടിൽ MGR പോയപ്പോ പിൻഗാമിയായ ജാനകി രാമചന്ദ്രന് എന്ത് യോഗ്യതയാ ഉണ്ടായിരുന്നത്? അവരുടെ പ്രവർത്തന മേഖലയും അടുക്കള തന്നെ അല്ലായിരുന്നോ? നിങ്ങൾ ഇനി എന്തു പറഞ്ഞാലും ഞാൻ യോജിക്കില്ല. ഒരു സ്റ്റേറ്റ് ഭരിക്കാനുള്ള ഒരു യോഗ്യതയും ഈ ശശികലയ്ക്ക് ഇല്ല. നിങ്ങൾ പിന്നെയും പിന്നെയും ഇത്തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലപ്പ, ജയലളിത മൂപ്പര് കസേര കയറുമ്പോ എന്ത് ക്വാളിഫിക്കേഷനാ ഓരിക്കുണ്ടായിരുന്നേ? MGRന്റെ തോഴി തന്നെ അല്ലായിരുന്നാ മൂപ്പരു? എന്നാലും ഒരെന്നാലും ഇല്ല സഖാവേ. 25 വയസ്സ് തികഞ്ഞ ഇന്ത്യൻ പൗരത്വമുള്ള ഏതൊരാൾക്കും സ്റ്റേറ്റ് ഭരിക്കാം. നിയമസഭയിലെ ഭൂരിപക്ഷ MLAമാരുടെ പിന്തുണ വേണമെന്നേ ഉള്ളൂ. അതവർക്ക് ഉണ്ട് താനും. പിന്നെന്താ പ്രശ്നം? ഒരു പ്രശ്നങ്ങളും ഇല്ല. കസേര കയറുമ്പോ MLA അല്ലെങ്കിൽ 6 മാസത്തിനകത്ത് ആയാലും പോരെ. നിങ്ങളോടൊന്നും തർക്കിക്കാൻ ഞാനില്ല. ഇന്ത്യൻ ജനാധിപത്യത്തെ ഭഗവാൻ രക്ഷിക്കട്ടെന്നേ പറയാൻ പറ്റൂ. നിങ്ങളിങ്ങനെ ജനാധിപത്യത്തെ പഴിക്കാതെ സഖാവേ, ഇതിനെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശക്തിയായിട്ട് കാണൂ. വലിപ്പ ചെറുപ്പമില്ലാതെ ഏതൊരാൾക്കും അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിലെത്താം. അതാണ് അതിന്റെ ശക്തിയും വിജയവും. ഇനി ഉമ്മണി ചക്രി കുറഞ്ഞാൽ തന്നെ ദേവഗൗഡ മൂപ്പരിക്ക് പ്രധാനമന്ത്രിയും നമ്മളെ മണിയാശാനും മന്ത്രിയും ആകാമെങ്കിൽ ശശികല പെണ്ണുങ്ങൾക്ക് മുഖ്യമന്ത്രിയും ആകാം. ഇത് തണ്ട ജനാധിപത്യോ? നെടിയ മരം വീണാൽ നിൽക്കുന്ന മരം നെടുമരം.